റൊണാൾഡീനോ ഡിയാസിസ് മൊറേറ ഫുട്ബോളിൽ നമ്മൾ അദ്ദേഹത്തെ മാന്ത്രികൻ എന്നാണ് വിളിക്കാറ്. എക്കാലത്തെയും ഫുട്ബോൾ പ്രേമികൾ ഇഷ്ടപ്പെടുന്ന ഹേറ്റേഴ്സ് ഇല്ലാത്ത കളിക്കാരൻ, ജീവിതത്തിലും ഫുട്ബോളിലും നല്ലൊരു മനുഷ്യൻ. എന്നാൽ ലോകം മുഴുവൻ ലോക്ക്ഡൗണിൽ ഇരുന്നപ്പോഴും റൊണാൾഡീനോ കഴിഞ്ഞത് പരാഗ്വേയിലെ ജയിലിലായിരുന്നു. എന്താണ് റൊണാൾഡീനോക്ക് സംഭവിച്ചത്? ആ ഇൻസിഡൻറ്റിനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. റൊണാൾഡീനോയെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഫുട്ബോളിൽ ആരായിരുന്നു, എന്തായിരുന്നു എന്നൊരു ചെറിയൊരു കാര്യം നമുക്ക് നോക്കാം. ആധുനിക ഫുട്ബോളിനെ തൻ്റെ ഇന്ദ്രജാലങ്ങൾ കൊണ്ട് മാറ്റിമറിച്ച വ്യക്തി. 1980 March 21 ബ്രസീലിലെ പോർട്ടോ അലഗ്രിയിൽ റൊണാൾഡീനോ ജനിച്ചു. വെറും സാധാരണ കുട്ടിയായ റൊണാൾഡീനോയെ ലോകം കീഴടക്കിയ ഫുട്ബോൾ കളിക്കാരനാക്കി മാറ്റിയത് തൻ്റെ സഹോദരനായ റോബർട്ടോയാണ്. റൊണാൾഡീനോ തൻ്റെ ഫുട്ബോൾ കരിയർ തുടങ്ങുന്നത് ഗ്രീമിയയുടെ അക്കാഡമിയിൽ നിന്നാണ്. 1998 ഗ്രീമിയയുടെ സീനിയർ ടീമിന് വേണ്ടി കളിക്കാനിറങ്ങിയ റൊണാൾഡീനോ 52 നിന്ന് 21 തകർപ്പൻ ഗോളുകൾ അവിടെ സ്കോർ ചെയ്തു. അവിടെ അദ്ദേഹം തൻ്റെ സ്പീഡുകൾ കൊണ്ടും സ്കില്ലുകൾ കൊണ്ടും ആരാധകരുടെ ഹൃദയം കീഴടക്കി. 2001 ഗ്രീമിയയിൽ നിന്നും പാരീസിൻ്റെ ഹോട്ടലിലെത്തിയ റൊണാൾഡീനോ അവിടെ 55 നിന്നും 17 അടിച്ചുകൂട്ടി. കൂടാതെ 2002 ബ്രസീലിന് വേണ്ടി ലോകകപ്പും നേടി. 2003 റൊണാൾഡീനോ തൻ്റെ എക്കാലത്തെയും വലിയ ട്രാൻസ്ഫറിൽ സ്പാനിഷ് ജയൻസ് ആയ ബാഴ്സയ്ക്ക് വേണ്ടി ബൂട്ട് കെട്ടി. ആ വർഷങ്ങളിൽ തകർന്നു പോയിരുന്ന ബാഴ്സയോണയെ തൻ്റെ പോരാട്ട വീര്യം കൊണ്ട് മുന്നോട്ട് കുതിക്കാൻ അദ്ദേഹം പഠിപ്പിച്ചു. റൊണാൾഡീനോയുടെ മികവിൽ ബാഴ്സയോണ 2006 ചാമ്പ്യൻസ് ലീഗ് നേടി. റൊണാൾഡീനോ ഉണ്ടായിരുന്ന ബാഴ്സലോണയെ തോൽപ്പിക്കുക എന്നത് എതിരാളികൾക്ക് അത്ഭുതമായിരുന്നു. ബാഴ്സലോണയുടെ ലെജൻഡ് പ്ലെയറായ സായു പറഞ്ഞ പോലെ ബാഴ്സലോണയുടെ തിരിച്ചറിവിന് പിന്നിൽ പ്രധാന പങ്കും റൊണാൾഡീനോയുടെയാണ്. ബാഴ്സലോണ കരിയറിൽ റൊണാൾഡീനോ 145 മത്സരങ്ങളിൽ നിന്നും 70 സ്കോർ ചെയ്തു. പിന്നീട് 2008 ബാഴ്സലോണയിൽ നിന്നും അദ്ദേഹം ഇറ്റാലിയൻ ജയൻസ് ആയ എസി മിലാനിലെത്തി. എസി മിലാൻ കരിയറിൽ അദ്ദേഹം 76 മത്സരങ്ങളിൽ നിന്നായി 20 സ്കോർ ചെയ്തത്. 2011 റൊണാൾഡീനോ തൻ്റെ യൂറോപ്യൻ ഫുട്ബോൾ കരിയർ അവസാനിപ്പിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം ബ്രസീലിയൻ ക്ലബ്ബായ ഫ്ലമംഗോയ്ക്ക് വേണ്ടിയും വേറെ വ്യത്യസ്ത ക്ലബ്ബുകൾക്ക് വേണ്ടിയും കളിച്ചു. 2015 റൊണാൾഡീനോ ബ്രസീലിയൻ ക്ലബ്ബായ ഫ്ലൂമിനെസിൽ വെച്ച് തൻ്റെ ഫുട്ബോൾ കരിയർ അവസാനിപ്പിച്ചു. തൻ്റെ ഫുട്ബോൾ കരിയറിൽ റൊണാൾഡീനോ ബ്രസീലിന് വേണ്ടി വേൾഡ് കപ്പും കോപ്പ അമേരിക്കയും നേടി. ക്ലബ് ഫുട്ബോളിൽ അദ്ദേഹം ചാമ്പ്യൻസ് ലീഗും ലാലിഗയും സൂപ്പർ കപ്പും ഇറ്റാലിയൻ സീരിയയും നേടി. കൂടാതെ ബാലൻഡിയർ പോലെയുള്ള പുരസ്കാരങ്ങളും ചെറുതും വലുതുമായ ഒരുപാട് ട്രോഫികളും കിരീടങ്ങളും അദ്ദേഹം നേടി. ഫുട്ബോൾ നിരീക്ഷകരും തൻ്റെ സഹകളിക്കാരും പറഞ്ഞ പോലെ റൊണാൾഡീനോ ഫുട്ബോളും ജീവിതത്തിലും നല്ലൊരു വ്യക്തിയാണ്. എന്നാൽ റൊണാൾഡീനോയും തൻ്റെ ആരാധകരും ഒരിക്കലും ചിന്തിക്കാൻ ആഗ്രഹിക്കാത്തൊരു കാര്യമാണ് പിന്നീട് സംഭവിച്ചത്. ജയിലിലിടാൻ മാത്രം അത്രയും വലിയ തെറ്റ് റൊണാൾഡീനോയിൽ നിന്നും ഉണ്ടാകുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? വ്യാജ പരാഗൻ പാസ്പോർട്ട് ഉപയോഗിച്ചു എന്നാരോപിച്ചാണ് റൊണാൾഡീനോയും തൻ്റെ സഹോദരനായ റോബർട്ടോയെയും പരാഗൻ തലസ്ഥാന നഗരത്തിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. അവരെ രണ്ടുപേരെയും രാജ്യത്തിലെ തന്നെ ഏറ്റവും വലിയ സുരക്ഷയുള്ള ജയിലിലും അതുപോലെ കൊലപാതകങ്ങളും മോഷ്ടാക്കളും അതീവ സുരക്ഷാ തടവുകാരുമുള്ള ജയിലിലാണ് അവരെ പാർപ്പിച്ചത്. റൊണാൾഡീനോ ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞത് താൻ മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് ചെയ്തൊരു തെറ്റല്ല എന്നതാണ്. തനിക്ക് ലഭിച്ച പരാഗൻ പാസ്പോർട്ട് സ്പോൺസർ മുഖേന ലഭിച്ചതാണ് എന്നതാണ്. ഒരുപക്ഷെ സ്പോൺസറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായൊരു തെറ്റായിരിക്കാം റൊണാൾഡീനോയെ ജയിൽവാസത്തിന് കാരണമാക്കിയത് എന്ന് നമുക്ക് പറയാം. എന്നാൽ ആ കാര്യങ്ങളൊന്നും അംഗീകരിക്കാൻ കഴിയാത്ത പരാഗൻ അധികൃതർ അദ്ദേഹത്തെ ജയിൽ ശിക്ഷയ്ക്ക് വേണ്ടി വിധിക്കുകയുണ്ടായത്. മുൻ പരാഗയും കളിക്കാരും റൊണാൾഡീനോയുടെ സുഹൃത്തുമായിരുന്ന നെൽസൺ ക്യൂവസ് പറഞ്ഞത് തൻ്റെ സുഹൃത്തിന് പുഞ്ചയെ നഷ്ടപ്പെട്ടു എന്നതാണ്. ക്യൂവസ് ഇങ്ങനെ പറഞ്ഞു, റൊണാൾഡീനോക്ക് ജയിൽ പരിചിതമല്ലാത്ത സ്ഥലമാണ്, അദ്ദേഹം അവിടെ ഒറ്റം സന്തോഷവാനല്ല. 2020 April കഴിഞ്ഞ് റൊണാൾഡീനോയെയും സഹോദരനെയും $1.6 million ജാമ്യം നൽകി ജയിലിൽ നിന്ന് മോചിപ്പിച്ചു. തുടർന്ന് രണ്ടുപേരെയും പരാഗൻ തലസ്ഥാനത്തിലുള്ള ഒരു ഹോട്ടലിൽ വീട്ടുതടങ്കലിൽ പാർപ്പിച്ചു. കൂടാതെ ഇതിഹാസ കളിക്കാരനൊരു ഫുട്ബോളും പരിശീലനത്തിന് വേണ്ടി അവർ വലിയ റൂമും നൽകി. അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ റൊണാൾഡീനോയെ ജയിലിൽ നിന്ന് മോചിപ്പിക്കുന്നതിനാവശ്യമായ ഭീമൻ ജാമ്യത്തുക നൽകിയത് അർജന്റീനയുടെ നായകനും റൊണാൾഡീനോയുടെ സുഹൃത്തുമായ ലയണൽ മെസ്സിയാണ്. തൻ്റെ നാടായ ബ്രസീലിലേക്ക് മടങ്ങാനാവശ്യമായ എല്ലാ കാര്യങ്ങളും ലഭിക്കുന്നതുവരെ റൊണാൾഡീനോ പരാഗ്വേയിലെ ഹോട്ടലിൽ കഴിയുമെന്നതാണ് പുറത്തുവരുന്ന വാർത്തകൾ. ഈ പ്രശ്നങ്ങൾക്കെല്ലാം ശേഷം റൊണാൾഡീനോ തൻ്റെ പഴയ നല്ല ജീവിതത്തിലേക്ക് ശക്തമായി തന്നെ തിരിച്ചു വരിക തന്നെ ചെയ്യും. കാര്യങ്ങൾ എന്ത് തന്നെയായാലും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ റൊണാൾഡീനോ തെറ്റ് മനഃപൂർവ്വം ചെയ്തതാണ് എന്നത്? വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ മൈൻഡ് നമുക്ക് വീണ്ടും കാണാം.